വസ്വലാത്തു അലാ അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത വാഹലാത്തു സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ധാരാളം ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പ്രചാരത്തിലുള്ള ലുഡോ ഗെയിം അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന് ഇതുപോലെയുള്ള ചില ഗെയിമുകളിലാണ് നമ്മുടെ കുട്ടികളും മുതിർന്നവരിൽ തന്നെ പലരും സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് പലർക്കും അതിൻ്റെ ഗൗരവം അറിയില്ല എന്നതാണ് സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കളിയും വിനോദങ്ങളും മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ മതം അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില കളിയും വിനോദങ്ങളുമൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്താണതിൻ്റെ കാരണം അത് മനുഷ്യന് ദോഷം ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നു എന്നതൊക്കെയാണ് ചിലതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്കറിയാം മറ്റു ചിലതിൻ്റെ കാരണങ്ങൾ നമുക്ക് നേരിട്ട് അറിയാത്തതും ഏതാണെങ്കിലും ഈ ഗെയിമിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആറു ഭാഗങ്ങളിലുള്ള ഒരു ചതുരക്കട്ട അത് എറിഞ്ഞ് വീഴുമ്പോൾ ലഭിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ കളിക്കാരനും തൻ്റെ ഡിസ്കുകൾ ആരംഭസ്ഥാനത്ത് നിന്ന് അവസാന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു തരം ഗെയിമാണ് ഈ ലുഡോ ഗെയിം ആദ്യം ആരാണോ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അവനെ വിജയിയായി പ്രഖ്യാപിക്കും അപ്പോൾ ഇത് പോയിന്റുകൾ ലഭിക്കുന്ന ലഭിക്കുന്നത് ഈ ആറു ഭാഗങ്ങളിലുള്ള ചതുരക്കട്ട എറിഞ്ഞു വീഴുമ്പോഴുള്ള പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കളി തന്നെ മുന്നോട്ട് പോകുന്നത് പഴയകാലം മുതൽക്ക് തന്നെ വ്യത്യസ്ത രൂപത്തിൽ ഇത്തരം കളികൾ ലോകത്ത് നിലവിലുണ്ട് എന്നതാണ് സത്യം ഇപ്പോൾ പല രാജ്യങ്ങളിലുമൊക്കെ അറിയപ്പെടുന്ന ബാക്ക് ഗാമൺ ഗെയിമിന് സമാനമാണ് ഈ ലുഡോ ഗെയിം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഹറാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അറിവില്ലായ്മ മൂലം പലർക്കും ഇത് അറിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലുഡോ ബോർഡാണെങ്കിലും സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ഏണിയും പാമ്പുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതേ ഗണത്തിൽപ്പെടുന്ന ഗെയിമുകളാണ് എന്തുകൊണ്ടാണ് ഇത് ഹെറാമാകുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എന്താണിപ്പോൾ ഇത് ഹെറാമാകാൻ കാരണം വിശ്വാസി മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉത്തരം അല്ലാഹുവും അവൻ്റെ പ്രവാചകനും വിലക്കി എന്നതാണ് ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നും അവൻ്റെ പ്രവാചകനിൽ നിന്നും വിലക്ക് വന്നാൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അവിടെ നിൽക്കുക എന്നതാണ് അവരുടെ ബാധ്യത ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ഒരു പ്രവാചക വചനം നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസ്ലം പറയുന്നു യദഹു വദമിഹി ആരെങ്കിലും ചതുരക്കട്ട കൊണ്ട് കളിച്ചാൽ നർദശീർ എന്ന് പറഞ്ഞാൽ ഡൈസ് അഥവാ ചതുരക്കട്ട ആ കളിക്കുന്ന ആളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉപമിച്ചത് എന്തിനോടാണ് യദഹു ഉപമിച്ചതെന്തിനോടാണ് ഫു വദമിഹി പന്നിയുടെ മാംസത്തിലും രക്തത്തിലും കൈമുക്കിയവനെ പോലെയാകുന്നു അവൻ അതായത് പന്നി മാംസം തിന്നവനെ പോലെ തിന്നതുപോലെയാണ് എന്ന് അപ്പോൾ അത്രയും ഗൗരവമുള്ള കാര്യമാണ് പന്നി പന്നി മാംസം ഹറാമാണല്ലോ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഷർഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വഹാദ് അൽ ഹദീസു ഈ ഹദീസ് ഹുജത്തുല്ലി ഷാഫി ഇമാം ഷാഫി റഹ്മഉുള്ളക്ക് തെളിവാണ് വൽ വൽജുംഹൂർ ഭൂരിഭാഗം പണ്ഡിതന്മാർക്കും ഈ ഹദീസാണ് തെളിവ് എന്തിനു വേണ്ടി ഡൈസ് ഉപയോഗിച്ചുള്ള കളി അഥവാ ചതുരക്കട്ടകൾ ഉപയോഗിച്ചുള്ള കളി ഹറാമാണ് എന്നതിന് ഈ ഹദീസാണ് മഹാ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഇമാം ഷാഫി ഒക്കെ തെളിവ് പിടിച്ചിട്ടുള്ളത് എന്നും വേറെയും ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കൂ ഇമാം ഇബിനു മാജയും ഇമാഹമ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മല്ല ഇബ ബിൻ നെർദി ആരെങ്കിലും ചതുരക്കട്ട കൊണ്ട് കളിച്ചാൽ ഫക് അസാഹ വറസൂലഹു അവൻ അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും എതിരെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇതും ഈ സംഗതി വിരോധിച്ചുകൊണ്ടു വന്നതാണ് എന്താണ് ഈ നെർദ് ഇപ്പോൾ ലുഡോ ഗെയിമുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഹദീസിൽ പരാമർശവിധേയമായ പദം നെർദ് എന്നാണ് എന്താണ് ഈ നെർദ് എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ചതുരക്കട്ട പോലുള്ളവ കുലുക്കി എറിഞ്ഞ് അതിൽ രേഖപ്പെടുത്തിയ പോയിൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന കളികൾക്കാണ് നെർത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലുഡോ കളിക്കുന്ന ആളുകൾക്കറിയാം ആ കളി ആരംഭിക്കുന്നത് തന്നെ ഈ ഡൈസ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ ചതുരക്കട്ട എടുത്ത് കുലുക്കി എറിഞ്ഞ് അതിൻ്റെ മുകൾ അതിലുള്ള അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില പോയിന്റുകൾ അപ്പോൾ ആറ് പോയിൻ്റുകൾ വരുന്ന ഭാഗം മുകളിലേക്ക് വന്നാലാണ് സത്യത്തിൽ ഈ കളി ആരംഭിക്കുന്നത് തന്നെ പിന്നീട് ഓരോ പോയിന്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ആ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഈ വിരോധത്തിൻ്റെ ഗണത്തിൽ വരുന്ന ഗെയിമാണ് എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പകിട കളിയുടെ ഒരു പുതിയ മോഡലാണ് ഇത് ഏണിയും പാമ്പുമൊക്കെ ഇതേ ഗണത്തിൽ പെടുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗെയിമുകളൊക്കെ ഹറാമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇജുമാ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാനായ ഷേഖുൽ ഇസ്ലാം ഇബിന് ചൈമിയ റഹ്മാ പറയാണ് വൽബു ബി നെർദി നെർദു കൊണ്ടുള്ള കളി അതായത് ചതുരക്കട്ട കൊണ്ടുള്ള കളി ഹറാമുൻ അത് നിഷിദ്ധമാണ് വ ഇല്ലം യക്കുൻ ബി എവദിൻ അതായത് പ്രതിഫലം നിശ്ചയിച്ച് കളിക്കുന്നതല്ലെങ്കിലും അതായത് എന്തെങ്കിലുമൊക്കെ കാശിനു വേണ്ടി കളിക്കുന്നതല്ലെങ്കിൽ പോലും പലരും ചോദിക്കുന്ന ചോദ്യം അതാണ് വെറുതെ വിനോദത്തിന് വേണ്ടി കളിക്കുന്നതാണ് കാശ് വെച്ചിട്ടൊന്നല്ല എന്ന് പറയാറുണ്ട് ചിലർ എന്നാൽ വഇല്ലം യക്കുൻ ബി ഐ വലിൻ പ്രതിഫലം നിശ്ചയിച്ചിട്ടല്ല എങ്കിലും ഇൻ ദ ജമാരിൽ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പ്രതിഫലം നിശ്ചയിച്ചിട്ടല്ലെങ്കിലും അത് ഹറാമാണ് എന്ന് പറഞ്ഞവരാണ് വബിൽ ഹറാമുൻ ബിൽ എന്നാൽ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് കാഷ് നിശ്ചയിച്ചു കൊണ്ടൊക്കെ കളിക്കുന്നതാണെങ്കിൽ അത് ഹെറാമാണെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇജ്മ ആണ് എന്ന് ഷേഖു ഇസ്ലാം ഇബിൻ സൈമിയ റഹിമഖുല്ല പറയാം ഇനി നോക്കൂ നിങ്ങൾ മദബബിൻ്റെ നാല് അഇമ്മത്തുകളും മഹാന്മാരായ നാല് ഇമാമുകളും ഇത് ഹെറാമാണെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമല്ല ഇമ്മത്തിൽ മദുഹബിൻ്റെ നാല് ഇമാമുകളും ഇത് ഹെറാമാണെന്ന് പറഞ്ഞവരാണ് സവാ ഉം ഇത് പകരം വെച്ചുകൊണ്ടാണെങ്കിലും പ്രതിഫലം നിശ്ചയിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഹറാമാണ് എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം ഈ വിഷയത്തിൽ സ്വഹാബത്തിൽ നിന്ന് ഇതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ധാരാളം ആധാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനതെല്ലാം ഇവിടെ ഉദ്ധരിക്കുന്നില്ല സമയം ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് മാത്രമല്ല മഹാനായ ഇബിൻ ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ല അദ്ദേഹം ഇത് വൻ പാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത് അദ്ദേഹം പറയാണ് അ അന്നഹു മിനൽ കബായിർ ഈ പിന്നെ ലുഡോ ഗെയിമ് പോലെയുള്ള ചതുരക്കട്ടകൾ ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമുകൾ അതൊക്കെ വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നതിൽ അർത്ഥമില്ല അല്ലേ അസൂലും പറഞ്ഞെടുത്ത് നിൽക്കുക ആധുനികരായ ധാരാളം പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഹറാമാണ് എന്ന് ഫത്തുവ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു വിഷയം ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായ നിലക്ക് വരികയും മഹാന്മാരായ വിലമാക്കൽ അത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുമ്പോഴും ചില ആളുകളൊക്കെ ഇതിനെ പൂശാൻ വേണ്ടി ഇറങ്ങുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയാം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തങ്ങളുടെ ആരാണ് അദ്ദേഹം എന്ന് എനിക്കറിയില്ല ഒരു വോയിസ് കേട്ടു അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഹറാമാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ അര മൗലയുമാരാണ് അര മുസ്ലിയാക്കന്മാരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മുഴുവൻ ആലിമായ അദ്ദേഹം അത് ഹറാമല്ല എന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് പറയുന്നുണ്ടോ ഇല്ല ഈ വിഷയത്തിൽ വന്ന ഹരീത്തകളെ വിശദീകരിച്ചിട്ടുണ്ടോ ഇല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഇന്നതാണെന്ന് പറയാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ ഇല്ല ഇക്കാലമത്രയും ഈ വിഷയത്തെ വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിലപാടുകൾ തെറ്റാണ് എന്ന് എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ അതുമില്ല പിന്നെ ഇത് അദ്ദേഹം കളിക്കുന്നൊരു സംഗതിയാണ് അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ് അത് കളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ആരും അതിൽ വഞ്ചിതരാകേണ്ടതില്ല എന്ന് അദ്ദേഹം പറയാൻ എന്ത് തെളിവുള്ളത് ഒന്നുമില്ല അയാളുടെ വായ മാത്രമാണ് അയാൾക്ക് ആ വിഷയത്തിൽ തെളിവായിട്ടുള്ളത് അപ്പോൾ ഇത്തരക്കാരായ ആളുകളെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിഷയത്തിൻ്റെ കാരണം അത് ഹറാമാകാനുള്ള കാരണം ഒരുപക്ഷെ നേർക്കു നേരെ നമുക്കറിഞ്ഞുകൊള്ളണമെന്നില്ല മനുഷ്യന് ആത്യന്തികമായി ദോഷം ചെയ്യുന്ന അവൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്ന ഏതെങ്കിലും നിലക്കുള്ള ദൂഷ്യഫലങ്ങളുള്ള സംഗതികൾ അള്ളാഹു സുബാനഹുഅഅഅാല അവൻ്റെ പ്രവാചകനിലൂടെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ നിയോഗം തന്നെ നല്ല കാര്യങ്ങൾ അനുവദിക്കുവാനും മ്ലേച്ഛമായ കാര്യങ്ങൾ വിരോധിക്കുവാനുമാണ് എല്ലാ കാര്യത്തിൻ്റെയും കാരണങ്ങൾ എല്ലാ വിഷയത്തിൻ്റെയും കാരണങ്ങൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഹറാമല്ല എന്ന് വാദിക്കണമെങ്കിൽ അതിന് കൃത്യമായ തെളിവ് വേണം അതല്ലെങ്കിൽ ഇക്കാലം അത്രയും ഇത് ഹറാമാണെന്ന് പ പറഞ്ഞ പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒലമാക്കൽ അവർക്കൊക്കെ പിഴച്ചു എന്ന് ഈ തങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കണം അതാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് ഈ വിഷയത്തിൻ്റെ ഇസ്ലാമിക വിധി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക നമ്മുടെ കുടുംബത്തെ നമ്മൾ മാറ്റി നിർത്തുക എന്നിട്ട് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഈ സമയം അത് നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് നമുക്ക് കരണീയമായ മാർഗം അതോടൊപ്പം തന്നെ അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ ഇസ്ലാം ഒരു വിനോദവും പാടില്ലാതെ മനുഷ്യൻ്റെ ഈ നിലയ്ക്കുള്ള മാനസിക ഉല്ലാസങ്ങളൊക്കെ എതിർത്ത ഒരു മതമല്ല നമുക്ക് കായികമായും മാനസികോല്ലാസമൊക്കെ കിട്ടുന്ന അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് അത് അതിൽ മുഴുകുന്നതിന് വിരോധമില്ല എന്ന് മനസ്സിലാക്കണം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ നമുക്ക് സംശയമായി വരുന്ന മറ്റൊരു വിഷയമാണ് ചെസ്സ് കളി അത് അനുവദനീയമാണോ അതേപോലെ കാരംസ് ഇതൊക്കെ നമ്മുടെ നാടുകളിൽ പ്രചാരത്തിലുള്ള സംഗതികളാണ് ഇൻഷാല്ല അത് അടുത്ത എൻ്റെ ക്ലിപ്പിൽ അതിൻ്റെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിധി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് സത്യം സത്യമായി ഗ്രഹിക്കുവാൻ അള്ളാഹു സുബഹാനഹു ചാല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്നത് ആയ ചെയ്യുന്നു വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ